അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാമേ ഇതായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇത് ഏത്തയ്ക്ക എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ എന്നിട്ട് നമുക്ക് ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് മുക്കിയിടാം അതിന് മട്ടർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടല്ല ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത് ആ മൈദയ്ക്കകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് 1 ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു എന്താണ് ഒരു പിഞ്ച് സോഡാപ്പൊടി പിന്നെ കുറച്ച് 1 ടീസ്പൂൺ എള്ള് കറത്തയാളാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ വെള്ളക്കിടുമ്പോൾ നല്ലൊരു ഡിസൈനൊക്കെ വന്ന് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് നോക്കി ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നിരുന്നാലും നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം അതുകൊണ്ട് എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് എന്നെ പ്രൊമോട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുക കേട്ടോ ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം പിന്നെ ഒട്ടും താമസമില്ല കേട്ടോ ഇത് നേരത്തെ ഒന്നും ഉണ്ടാക്കി വെച്ചതല്ല ഇപ്പം ജസ്റ്റ് ഉണ്ടാക്കിയതേ ഉള്ളൂ അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒരു 5 മിനിറ്റ് നേരത്തെ കാര്യമേ ഉള്ളൂ കേട്ടോ മീഡിയം ഫ്ലെയിം വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട് നന്നായിട്ട് പഴുത്തതാണ് എന്നിരുന്നാലും പഴത്തിൻ്റെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്തൊക്കെ വരണ്ടേ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിടാം ഞാൻ ഒത്തിരി എണ്ണ ഒഴിച്ച് മുങ്ങി കിടക്കത്തക്ക രീതിയിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ മറിച്ചും തിരിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ആണ്ടല്ലോ എന്ന് ഓർത്ത് പഴംപൊരി എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരാം ഓക്കെ എന്നാ 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും പുതിയതായിട്ട് വല്ലവരും കാണുന്നുണ്ടെങ്കിൽ അതായത് പുതിയ പുതിയ പിള്ളേർ കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ബാക്കിയുള്ള പഴം കൂടെ നമുക്ക് ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ഏത്തയ്ക്കാപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം